മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ വാക്സിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്ത്യയിലും ക്രമാതീതമായി കോവിഡ് രോഗികൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന മാസങ്ങളിലൊക്കെ അതിഭീകരമായ രീതിയിൽ കോവിഡ് രോഗികൾ ഉണ്ടാകും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരികയാണ് എങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളിൽ വാക്സിൻ ഉണ്ടാക്കിയാൽ പോലും അതിന്റെ പ്രതിഫലം ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു വാക്സിൻ ഉണ്ടാവുക എന്നത് വളരെ അഭിമാനവും അതുപോലെ തന്നെ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഏറെ നേട്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു ശുഭ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു യെസ് മതിയാകും കാര്യങ്ങൾ വളരെ ശുഭകരമായി പര്യവസാനിക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായ വാക്സിൻ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായി മാറും, ഒരു വിപ്ലവമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം റഷ്യയിൽ രണ്ടാം ഘട്ട പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപാണ് വാക്സിൻ വിജയകരമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുടിൻ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ആദ്യ വാക്സിൻ എന്ന ഖ്യാതി റഷ്യ അവരുടെ സ്വന്തം വാക്സിൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. പക്ഷേ രണ്ടാം ഘട്ട പരീക്ഷണം എന്നല്ല, മുഴുവനായി ആ രാജ്യത്തെ എല്ലാവർക്കും വാക്സിൻ കുത്തിവയ്പ്പ് നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടം ഏകദേശം അവസാനിച്ചു വരികയാണ്. എല്ലാവരിലും വളരെ പോസിറ്റീവായാണ് വാക്സിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ടാം ഘട്ടം തീരുന്നതിന് മുൻപ് തന്നെ വാക്സിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിർണായകമായ തീരുമാനം എടുത്താൽ, ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടങ്ങൾ ഏറെക്കുറെ പൂർത്തിയായ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം തീരുമാനിച്ചാൽ വാക്സിന് അടിയന്തരമായി അംഗീകാരം നൽകാം എന്നാണ് ICMR ഉന്നത ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പാർലമെൻ്ററി പാനലിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങനെ എടുത്താൽ അതൊരു വലിയ വിപ്ലവമായി മാറും. ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തുകൊണ്ടും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കാനാകും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരത് ബയോടെക്, കാലിഡ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവർ വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ പരീക്ഷണങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലാണ് എന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ ഗാർഹികകാര്യ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഭാരത് ബയോടെക്, കാഡ്ല എന്നിവർ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിനുകൾ രണ്ടാം ഘട്ട പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതും ഈ വാരാന്ത്യത്തിൽ രണ്ടാം ഘട്ട പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് വളരെ സുപ്രധാനപരമായ ഒരു കാര്യം. ഓക്സ്ഫോർഡിൻ്റെ വാക്സിന് വേണ്ടി രാജ്യത്തൊട്ടാകെ 17 കേന്ദ്രങ്ങളിൽ 1700 രോഗികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അന്തിമ പരീക്ഷണത്തിന് 6 മുതൽ 9 മാസം വരെ സമയമെടുക്കുമെങ്കിലും സർക്കാർ തീരുമാനിച്ചാൽ വാക്സിൻ അടിയന്തര അംഗീകാരം പരിഗണിക്കാം എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത MPമാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത് എങ്ങനെയാണ് പ്രധാനമന്ത്രി മുഖവിലേക്ക് എടുക്കുക, അതിലെങ്ങനെയാണ് തീരുമാനമുണ്ടാവുക എന്നുള്ളത് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. SARS-CoV-2 വേഗത്തിൽ കണ്ടെത്തുന്നതിനായി US FDA ക്ലിയർ ചെയ്ത ഉമിനീർ പരിശോധനയെക്കുറിച്ച് പാനൽ നടത്തിയ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ഭാർഗവ പറഞ്ഞത് ഉമിനീരിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുന്നത് ഇതിനോടകം പരിഗണനയിലാണ് എന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുമാണ് അറിയിച്ചത്. COVID-19 പോരാട്ടത്തിനെതിരായ ശാസ്ത്രീയവും വൈദ്യപരവുമായ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ICMR പ്രധാന പങ്കിനെ പാർലമെൻ്ററി അംഗങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. കൂടാതെ പാൻഡമിക് മാനേജ്മെൻറ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് രാജ്യത്തുടനീളമുള്ള ആശുപത്രികൾക്ക് ലീഡ് മെൻ്റർ എന്ന നിലയിൽ ഫലപ്രദമായ സംഭാവന നൽകിയതിന് ഡൽഹിയിലെ എയിംസിനെയും അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു നേട്ടം നാം കൈവരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്നത്. ശുഭകരമായി എല്ലാം പര്യവസാനിക്കട്ടെ എന്നാണ് രാജ്യം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു അടിയന്തര സാഹചര്യം നമുക്കറിയാം, ലോകത്ത് കൊറോണ പടരുന്നതിനോടൊപ്പം ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി കൂടിക്കൊണ്ടുവരികയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന അമേരിക്കയെയും ബ്രസീലിനെയും വരെ കടത്ത് വെട്ടിക്കൊണ്ട് 1st സ്ഥാനത്തേക്ക് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നു എന്നുള്ളതും വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വാക്സിൻ എന്തുകൊണ്ടും ജനങ്ങളിൽ ഉടൻ തന്നെ അടിയന്തരമായി കുത്തിവയ്ക്കേണ്ട ഒരു ആവശ്യകതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന് കാരണം 3rd ഘട്ട പരീക്ഷണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2nd ഘട്ടം വളരെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഉടൻ വാക്സിൻ ലഭ്യമാക്കാനായാൽ അതൊരു ചരിത്രമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ തലയിലൊരു പൊൺതൂവൽ കൂടിയാകും ഇത് എന്ന കാര്യത്തിലൊരു സംശയമില്ല.